Hi friends, in this video, we are super glam black glitter smokey eyes. This is very simple. How we can do it. That's why I'm easy tips. Elf Cosmetics in this brow pencil. I use the shade dark brown. That's why I have the gaps in the eyebrows. It's a neat eyebrow pencil. Just spool it and brush it. I'm using this concealer. That's why we have this flat brush. ആദ്യം തന്നെ നമ്മുടെ ഐബ്രോസിന്റെ താഴെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഐബ്രോസ് നല്ല പ്രിസൈസ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഐഷാഡോയ്ക്ക് നല്ലൊരു ബേസ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കൺസീലറിന്റെ ഷേഡ് മീഡിയം ആണ് അപ്പോൾ എന്നേക്കാൾ 2 ഷേഡ് ലൈറ്ററും ആണ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത ഭാഗം സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചെറുതായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തു കൊടുക്കുക മാർസിന്റെ ഐഷാഡോ പാലറ്റ് ആണ് ഈ ഒരു ലുക്കിന് വേണ്ടി എടുക്കുന്നത് അതിലെ ഡീപ്പ് ബ്രൗൺ ഷേഡ് ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഇതുപോലെ ഒരു സ്മോൾ ഫ്ലഫി ബ്രഷ് ആണ് നമുക്ക് എടുക്കേണ്ടത് എന്നിട്ട് ആ ഒരു കളർ ജസ്റ്റ് നമ്മുടെ ക്രീസിൽ ഇതുപോലെ വളരെ ലൈറ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക ആദ്യം തന്നെ മാർക്ക് ചെയ്യുക ഓവർ ആയിട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക എന്നിട്ട് ഇനി ഡീപ്പൺ ചെയ്തു കൊടുക്കുക നമ്മുടെ ക്രീസിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മുടെ പുറത്തേക്ക് ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതായത് കളർ ബിൽഡ് ചെയ്ത് എടുക്കുക അടുത്തതായി ഇതുപോലൊരു ലാർജ് ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്യുക എന്നിട്ട് ഓവറോൾ നമ്മൾ അപ്ലൈ ചെയ്ത കളറിനെ എഗെയിൻ ബ്ലെൻഡ് ചെയ്യുക സോ നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നുവോ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും നമ്മളുടെ ഐ ലുക്ക് നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്മോൾ പോയിൻറ്റഡ് ബ്രഷാണ് നമുക്ക് അതിനു വേണ്ടി വേണ്ടത് എന്നിട്ട് നമ്മുടെ ക്രീസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് അത്യാവശ്യം നല്ലൊരു ഐഷാഡോ പാലറ്റ് ആണ് എന്നാൽ ഓവർ പിഗ്മെൻറ്റഡ് അല്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം ബിൽഡ് ചെയ്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ രണ്ട് കളേഴ്സും തമ്മിൽ നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ലൈൻസ് ഒന്നും പാടില്ല അതായത് നമ്മൾ വരച്ച് വെച്ച ഫീല് പാടില്ല രണ്ട് കളേഴ്സും വെൽ ബ്ലെൻഡഡ് ആയിരിക്കണം ഒരു സോഫ്റ്റ് ലുക്കും നമുക്ക് കിട്ടണം നെക്സ്റ്റ് എടുക്കുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ ഈ ഒരു ജെൽ ലൈനറാണ് ഇതുപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ ബ്ലാക്ക് കളർ എത്രത്തോളം അപ്ലൈ ചെയ്തോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇരിക്കണം ഇതുപോലൊരു ജെൽ ലൈനറി യൂസ് ചെയ്യാൻ കാരണം നമ്മൾ ഓൾറെഡി ബ്ലാക്ക് ലൈനറി യൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഇതുപോലെ ജെൽ ലൈനറി പതുക്കെ വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഇതിന് പകരം കാജൽസും യൂസ് ചെയ്യാവുന്നതാണ് എഗെയിൻ നമ്മൾ അപ്ലൈ ചെയ്ത ജെൽ ലൈനറി സെയിം ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉപയോഗിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എഗെയിൻ നമ്മുടെ ആ ഒരു സ്മോൾ ഫ്ലഫി ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ വരച്ച് വെച്ച പോലെ ആവാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ അതുകൊണ്ട് ടൈം എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ കളേഴ്സും കൂടി മിക്സ് ആകുമ്പോൾ വളരെ ഭംഗിയായിരിക്കും ഐ ലുക്ക് കാണാൻ അടുത്തതായി മെയിൻ സ്റ്റെപ്പാണ് ഒരു പ്രസ്ഡ് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുക സോ പ്രസ്ഡ് ഗ്ലിറ്ററോ അതല്ലാന്നുണ്ടെങ്കിൽ ലൂസ് പിഗ്മെൻറ്റ്സോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ബ്യൂട്ടി ഗ്ലേസ്ഡ് ഐഷാഡോ പാലറ്റിലെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് പ്രസ്ഡ് ഗ്ലിറ്ററായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ റാൻഡമായിട്ട് കുറച്ച് മാത്രം ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്ത് വളരെ ലൈറ്റായിട്ട് മാത്രം ഇതുപോലെ വച്ച് കൊടുക്കുവാണ് കൈ വെച്ച് വയ്ക്കരുത് ഇതുപോലത്തെ ബ്രഷ് തന്നെ ഉപയോഗിക്കുക ഷുഗറിൻ്റെ കോൾ പെൻസിൽ ഉപയോഗിച്ച് എൻ്റെ ലോവർ വാട്ടർ ലൈൻ ഞാൻ നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ കണ്ണ് നന്നായിട്ട് ഫില്ല് ചെയ്തിരിക്കണം സോ അതുകൊണ്ട് തന്നെ ഒരു കോൾ പെൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്മളുടെ മുകളിലെ ഭാഗത്തും അതുപോലെ തന്നെ താഴത്തെ വാട്ടർ ലൈനിലും നന്നായിട്ട് എഴുതി കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ താഴെ എഴുതിയിരിക്കുന്ന ആ കാജല എഗെയിൻ സ്മഡ്ജ് ചെയ്യുക ഇതുപോലൊരു ചെറിയ പെൻസിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ പെൻസിൽ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ക്രീസ് അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ച് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഒന്ന് ബ്രൗൺ ഷെയ്ഡും കൂടി വച്ച് കൊടുക്കുക അപ്പോൾ ബ്ലാക്കും ബ്രൗൺ ഷെയ്ഡും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും ഇനി എൻ്റെ ഇന്നർ കോർണറും അതുപോലെ തന്നെ ബ്രോയുടെ താഴെയും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കണ്ണൊക്കെ ഇതുപോലെ ഒന്ന് ഓപ്പൺ അപ്പ് ആയിട്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും
മേബിളിൻ്റെ കൊളോസൽ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ലാഷസ് കേൾ ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ലാഷസ് കേൾ ചെയ്യുമ്പോൾ നല്ല വോളിയൂം കിട്ടാനും നല്ല ലെങ്തൺ കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് വൺ കോട്ട് മസ്കാര മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം ഞാൻ ഫേക്ക് ലാഷസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് മസ്കാര അപ്ലൈ ചെയ്താലും മതി. ഇതാണ് നമ്മുടെ ഫിനിഷ് ഐ ലുക്ക് എന്ന് പറയുന്നത്. ഒരു പാർട്ടി ഗ്ലാം ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക, ഈസിലി നിങ്ങൾക്കും റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഫേസ് മേക്കപ്പിലോട്ട് കടക്കാം. ഞാൻ പ്ലമ്മിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ് നൽകുന്ന നല്ലൊരു ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ്. സോ ഓയിലി സ്കിൻ ആണെങ്കിൽ ഹൈലി ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ നല്ലൊരു മാറ്റ് ഫിനിഷായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ ഓവർ ഓയിൽ പ്രൊഡക്ഷനെയൊക്കെ ഒന്ന് തടയാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എൻ വൈ ബിയുടെ ഈ ഒരു ജെൽ ബേസ്ഡ് പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് ടിൻറ്റഡ് പ്രൈമറാണ്. അപ്പോൾ നമ്മുടെ പോഴ്സ് ഒന്നും തന്നെ ഇത് ബ്ലറ് ചെയ്യില്ല, എങ്കിലും നല്ലൊരു സ്മൂത്ത് ബേസ് കൊടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു പ്രൈമറാണ്. എൽഫ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ഡ്യൂവി ഫിനിഷ് ഫൗണ്ടേഷനാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ എക്സാക്ട് ഷെയ്ഡായിട്ടുള്ള ഫൗണ്ടേഷനാണ്. പക്ഷേ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഓവറോൾ നമുക്ക് കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മുടെ ഫേസുമായിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരു മീഡിയം കവറേജ് ആയിട്ടുള്ള നല്ലൊരു ഡ്യൂവി ഫൗണ്ടേഷനാണ്. നമ്മുടെ മാർക്സ് ഒന്നും തന്നെ ഇത് ഹൈഡ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡ്യൂവി ഫിനിഷ് നോക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് നമുക്ക് കൈവെച്ചോ അതല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചോ ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ നാച്ചുറൽ ഫിനിഷ് നൽകുന്ന നല്ലൊരു ഫൗണ്ടേഷനാണ്. നെക്സ്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് 06. എൻ്റെ അണ്ടർ ഐസിൽ വളരെ ലൈറ്റായിട്ട് മാത്രമേ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചെറിയ ചെറിയ മാർക്സും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കവർ ചെയ്യാൻ ഈ ഒരു കൺസീലർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു കൺസീലറാണ്. സെയിം ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അണ്ടർ ഐസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേബിലിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു മാറ്റ് ഫിനിഷ് നൽകുന്ന നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. റിമലിൻ്റെ സ്നേ മാറ്റ് പ്രസ് പൗഡറാണ് എൻ്റെ ഫേസ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റ്ലി മാത്രമേ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കഴുത്തും സെറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. സിവാന കളേഴ്സിൻ്റെ ഈ ഒരു ബ്ലഷ് പാലറ്റിലെ കോണ്ടോർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസ് ഒന്ന് കോണ്ടോർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്കൾപ്റ്റഡ് ലുക്ക് കിട്ടാനും നല്ലൊരു സ്ട്രക്ചർ കൊടുക്കാനും അത് ഹെൽപ്പ് ചെയ്യും. ഏത് ഏജിലുള്ളവരാണെങ്കിലും നമ്മുടെ ഫേസ് ഒരുപാട് ചബ്ബിയാണെങ്കിൽ അതൊന്ന് ഒതുക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോണ്ടോർസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഫേസ് വളരെ ലൈറ്റ്ലി മാത്രമേ ഞാൻ കോണ്ടോർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നോസിൻ്റെ ഭാഗവും ഞാൻ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചബ്ബി നോസ് ഉള്ളവർക്ക് ഒന്ന് ഒതുക്കി കാണിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. സെയിം പാലറ്റിലെ ഒരു ലൈറ്റ് ബ്ലഷ് ഷെയ്ഡ് ഉപയോഗിച്ച് എൻ്റെ ഹൈ എൻഡ് പോർഷനിൽ മാത്രം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് നന്നായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് ഒരു എഫക്റ്റ് കിട്ടുന്നതാണ്. മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ ഫ്രം മേബിലിൻ. എൻ്റെ ഷെയ്ഡ് മോൾട്ടൺ റോസ് ഗോൾഡ് ആണ്. വളരെ ലൈറ്റായിട്ട് മാത്രം ഈ ഒരു ഹൈലൈറ്റർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്കൊരു ഹെവി ഹൈലൈറ്റർ വേണം, നല്ലൊരു ഗ്ലോയി ഹൈലൈറ്റർ ആവണം എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഇതുപോലൊരു ഗ്ലിറ്റർ ഐസ് ചെയ്യുമ്പോൾ കുറച്ച് മാത്രമേ നമുക്ക് ഹൈലൈറ്ററിൻ്റെ ആവശ്യമുള്ളൂ. മേബിലിൻ്റെ ന്യൂട്ട് ന്യൂയൻസ് എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്രൗൺ ന്യൂട്ട് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് എൻ്റെ ലിപ്സ് ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ചും കൂടി ഒന്ന് ടോപ്പ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എലൈറ്റിൻ്റെ എഗെയിൻ ഈ ഒരു ബ്രൗണി ന്യൂട്ട് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് കുറച്ചും കൂടി ഒന്ന് ലിപ്സ് ഞാൻ ടോപ്പ് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗെയിൻ ഒരു ലിപ്പ് മോയ്സ്ചറൈസറാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് ഈ ഒരു ലുക്കിന് ഒരു ഗ്ലോസി ലിപ്സാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലിപ്സിൻ്റെ മുകളിൽ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ലിപ് ഗ്ലോസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്താലും മതി.
അഗെയിൻ എൻ്റെ ഒരു ഫേസിലെ ആ ഒരു പൗഡർ പാർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് പോയി ഒന്ന് മെൽറ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കിൻ്റെ ഈ ഒരു മൈക്രോ ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫിനിഷ് ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐ ലുക്ക് എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഗ്ലാം ഐ ലുക്കാണ്. അപ്പോൾ നിങ്ങളും റീക്രിയേറ്റ് ഒക്കെ ചെയ്ത് നോക്കുക സമയം കിട്ടുന്നത് പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്ത് എന്നെ അറിയിക്കാവുന്നതാണ്. ദെൻ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ, ലവ് യു ഗൈസ്.